അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വഹിദ വസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ്യ ബഅദ അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല പാപമോചനം നൽകാൻ, തെറ്റുകൾ പുറത്തു തരാൻ തയ്യാറായിരിക്കുന്നവനാണ്. അതിന് നമ്മളെന്ത് വേണം? അത് ചോദിക്കണം, അത് ആവശ്യപ്പെടണം. നമ്മളുടെ കർമ്മങ്ങൾ ആ നിലയിൽ നമ്മൾ ആക്കി മാറ്റാൻ ശ്രമിക്കണം. നബി സല്ലല്ലാഹു അല്ലാഹു പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുന്ന, സാധാരണയായി നമ്മൾ ഖുദ്സിയായ ഹദീസ് എന്ന് പറയാറുള്ള, ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഉന്നത പദവിയിൽ നിൽക്കുന്ന ഹദീസുകളിൽപ്പെട്ട ഒരു ഹദീസാണ് അല്ലാഹു പറയുന്നതായിട്ട് പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, അതായത് മനുഷ്യ യബ്ന ആദം എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിൻ്റെ തുടക്കമേ, മനുഷ്യ നീ എന്നിൽ പ്രതീക്ഷ അർപ്പിക്കുകയും എന്നോട് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കുന്നിടത്തോളം കാലം, എന്നിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം നിന്നിൽ നിന്ന് എന്തെല്ലാം തെറ്റുകൾ സംഭവിച്ചാലും ഞാൻ അത് വിലക്കെടുക്കുകയില്ല, പരിഗണിക്കുകയില്ല, ഉബാലി, ഞാൻ അത് മുഖവിലക്കെടുക്കുകയില്ല. ആകാശം നിറയെ മാനം മുട്ടെ പാപങ്ങളുമായി നീ എൻ്റെ അടുക്കൽ വന്നാൽ അതിലും വലിയ പാപമോചനവുമായി ഞാൻ നിന്നെ സമീപിക്കും. അതുപോലെ തന്നെ ഭൂമി നിറയെ പാപങ്ങളുമായി നീ എൻ്റെ അടുക്കൽ വന്നാൽ, നീ എന്നെ സമീപിച്ചാൽ അതിലും വലിയ മഗ്ഫിറത്തുമായി ഞാൻ നിന്നെ സമീപിക്കും എന്ന് അല്ലാഹു പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു. ഇത്രയും വലിയ ഗഫൂറും റഹീമുമായ അല്ലാഹു ഉണ്ടായിരിക്കെ ആ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാനും ചെയ്ത തെറ്റുകൾ ഏറ്റുപറയുവാനും സന്നദ്ധരാകാതെ മറ്റുള്ളവരിലൂടെ അല്ലാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിനെ മനസ്സിലാക്കാത്തതിൻ്റെ തിക്തഫലമല്ലേ എന്നുള്ളത് നാം ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇസ്തിഗ്ഫാറിൻ്റെ രൂപം അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ എന്നാണെന്ന് നാം മനസ്സിലാക്കി. പിന്നെ റബ്ബി ഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക്കന്ത തവ്വാബുർ റഹീം എന്നുള്ളതുണ്ട്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാ വതൂബു ഇലൈഹി ഉണ്ട്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വതൂബു ഇലൈഹി ഉണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് ഇസ്തിഗ്ഫാറിൻ്റെ രൂപവും തൗബയുടെ രൂപവും ഇത് തമ്മിൽ ഏതാണ്ട് യോജിച്ച് വരുന്നതാണ്. പാപമോചനം തേടുക, ചെയ്ത തെറ്റുകൾ ഖേദിച്ച് മടങ്ങുക, അതാണല്ലേ തൗബ. ഇത് പ്രവാചക വിശുദ്ധ ഖുർആനിലും ഇസ്തഗ്ഫിറൂഹു തുമ്മ തൂബു ഇലൈഹി എന്ന് പറഞ്ഞിരിക്കുന്നത് കാണാം. പാപമോചനം തേടുക, ഖേദിച്ച് മടങ്ങുക. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വചനങ്ങളിൽ നമുക്ക് കാണാം, യാ അയ്യുഹന്നാസ് ഇസ്തഗ്ഫിറുല്ലാഹ തുമ്മ തൂബു ഇലൈഹി ഫഇന്നി അസ്തഗ്ഫിറുല്ലാഹ വതൂബു ഇലൈഹി ഫിൽ യൗമി മിഅത്ത മറ, ഒരു ദിവസം 100 പ്രാവശ്യം ഞാൻ അള്ളാഹുവിനോട് തൗബ ചെയ്യുന്നു, ഇസ്തിഗ്ഫാർ ചെയ്യുന്നു. വിശ്വാസികളെ, ജനങ്ങളെ, നിങ്ങളും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറും തൗബയും ചെയ്യുക എന്ന് പറയുന്ന പ്രവാചക വചനം കാണാം. അപ്പോൾ ആ ഇത്തരത്തിലുള്ള ഇസ്തിഗ്ഫാർ, ഇതിൽ നാം ശ്രദ്ധിക്കേണ്ടതൊന്ന്, അതിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കി ആ നേട്ടം കൊയ്തെടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇപ്പോൾ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്ന ഒന്നുണ്ട്, മിക്കവാറും എല്ലാവർക്കും ബൈഹാർട്ട് ഉള്ളതാണ്, അല്ലെങ്കിൽ അത് നാം ബൈഹാർട്ട് പഠിക്കേണ്ടതാണത്. അത് രാവിലെയും വൈകുന്നേരവും തികഞ്ഞ ആത്മാർത്ഥതയോടെ, അങ്ങേയറ്റത്തെ അവബോധത്തോടെ, ഉറപ്പോടെ അത് നാം ചൊല്ലിയാൽ, ആ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് വെച്ചാൽ പാപമോചനത്തിൻ്റെ നേതാവ് എന്നാണ് അർത്ഥം. സാധാരണയായി അത് ഈ ചെറിയ ചെറിയ പിന്നെ കാർഡുകളൊക്കെ ഇറക്കുന്നവർ റമളാനിൻ്റെയോ നോമ്പിൻ്റെ സമയം, നോമ്പ് തുറക്കലിൻ്റെയും തുടങ്ങലിൻ്റെയും സമയം അറിയിച്ചുകൊണ്ടുള്ള ചെറിയ കാർഡുകളൊക്കെ ഇറക്കുന്നവർ ഒരു സൈഡിൽ അതൊക്കെ പ്രിൻ്റ് ചെയ്ത് ഇറക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ട്, അത് നമ്മൾ ഹദീസുകൾ തേടി പോകേണ്ടതില്ല, അത്രമാത്രം നമ്മുടെ കൈകളിൽ സുലഭമാണ്. ഇനി അതല്ല എങ്കിൽ അർത്ഥസഹിതം നമുക്കത് പഠിക്കണമെങ്കിൽ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് നമ്മൾ അടിച്ചു നോക്കിയാൽ, അത് നമ്മുടെ വിരൽത്തുമ്പിൽ കൊണ്ട് അടിച്ചു നോക്കിയാൽ നമ്മുടെ മുമ്പിൽ സ്ക്രീനിൽ അത് തെളിഞ്ഞു വരും. അത്രമാത്രം ഇന്ന് ലഭ്യമാണത്. ആ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഭയങ്കര എഫക്റ്റുള്ള ഒന്നാണ്. എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറയുന്നത്, ഒരാൾ ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ അതെന്താണ് എന്നുള്ളത് ലാസ്റ്റ് പറയാം, പിന്നെ പറയാം. അതിന് നേട്ടം നമ്മൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ, ഒരാൾ രാത്രിയിൽ അതിനോട് അങ്ങേയറ്റം ആഭിമുഖ്യം പുലർത്തിക്കൊണ്ട് ആത്മാർത്ഥമായി രാത്രിയിൽ ഒരാളത് പറഞ്ഞാൽ
നേരം വെളുക്കുന്നതിന് മുമ്പ് അയാൾ മരണപ്പെട്ടാൽ സ്വർഗത്തിന് അവകാശിയാണ് എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ പകൽ സമയത്തൊരാളത് പറയുന്നു. ആ ആൾ പകൽ സമയത്തത് പറഞ്ഞു, മൂക്കിനും ബിഹ എന്നുള്ള പ്രയോഗമുണ്ട്. അതിനോട് അങ്ങേയറ്റത്തെ കൂറ് പുലർത്തിക്കൊണ്ട് ആത്മാർത്ഥമായ നിലയിൽ ഉറപ്പോടെ അത് പറയുകയാണ് എങ്കിൽ ആ പകൽ സമയത്ത് പറയുന്നവൻ പിന്നെ ആ പകൽ അവസാനിക്കുന്നതിന് മുമ്പെങ്ങാനും അവൻ മരണപ്പെട്ടു പോയാൽ അവൻ്റെ കഴിഞ്ഞു പോ അവൻ്റെ സ്വർഗം ഉറപ്പാണ് എന്നാണ്. അപ്പം രാവിലെയും രാത്രിയും പകലും രാത്രിയും പറയാൻ നിർദ്ദേശിക്കുകയും അതിൻ്റെ പ്രതിഫലം ഇന്നതാണെന്ന് സ്വർഗത്തിന് അവകാശികളാകും എന്ന് പറഞ്ഞാലൊരു നിസ്സാര കാര്യമല്ലത്. അപ്പം അത് അത്ര പ്രാധാന്യം അർഹിക്കുന്നതാണെന്നർത്ഥം. അത് സയ്യിദുൽ ഇസ്തിഗ്ഫാർ, അല്ലാഹുമ്മ അന്ത റബ്ബി ലാ ഇലാഹ ഇല്ല അന്ത ഖലഖ്തനി അന അബ്ദുക്ക വ അന അലാ അഹ്ദിക്ക വ വഅദിക്ക മസ്തതഅഇതു അഊദു ബിക മിൻ ശർരി മാ സനഅഇതു അബൂഉ ലക ബി നിഅമതിക അലയ്യ വ അബൂഉ ബി ദംബി ഫഗ്ഫിർ ലീ ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ല അന്ത. ഇതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അല്ലാഹുമ്മ അന്ത റബ്ബി ലാ ഇലാഹ ഇല്ല അന്ത ഖലഖ്തനി, അല്ലാഹുവേ നീ അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരും തന്നെ ഇല്ല, നീയാണ് എന്നെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഖലഖ്തനി വാന അബ്ദുക്ക, ഞാൻ നിൻ്റെ ദാസനാണ്. വാന അലാ അഹ്ദിക്ക വ വഅദിക്ക മസ്തതഅഇതു, എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നിന്നോടുള്ള കരാറിലും ഉടമ്പടിയിലും ഒക്കെ തന്നെയാണുള്ളത്. വ അബൂഉ ബി നിഅമതിക്ക അലയ്യ, നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തെ മുഴുവൻ ഞാൻ അംഗീകരിക്കുന്നു, തലകുനിച്ച് സമ്മതിക്കുന്നു. വ അബൂഉ ബി ദംബി, എൻ്റെ തെറ്റുകളും കുറ്റങ്ങളും എന്തൊക്കെയാണെന്ന് ഞാനിതാ ഏറ്റുപറയുന്നു, ഞാൻ തലകുനിച്ച് സമ്മതിക്കുന്നു, അംഗീകരിക്കുന്നു. വ അബൂഉ ബി ദംബി ഫഗ്ഫിർലി, എനിക്ക് നീ പുറത്ത് തരണമേ. ഫഗ്ഫിർലി മഗ്ഫിറത്തൻ മിൻ ഇന്ദിക്ക, നിൻ്റെ അടുക്കൽ നിന്നുള്ള പാപമോചനം നൽകണേ. ഇന്നക്കാന്തൽ ഗഫൂറു റഹീം, നീ പുറത്തു കൊടുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണെന്ന് അർത്ഥം വരുന്ന അല്ലാഹുമ്മ അന്ത റബ്ബി ലാ ഇലാഹ ഇല്ല അന്ത ഖലഖ്തനി വാന അബ്ദുക്ക വാന അലാ അഹ്ദിക്ക വ വഅദിക്ക മസ്തതഅഇതു അഊദു ബിക മിൻ ശർരി മാ സനഅഇതു, ഞാൻ ചെയ്തു കൂട്ടിയ തിന്മയിൽ നിന്ന് നിന്നോട് ഞാൻ അഭയം തേടുന്നു. അഊദു ബിക മിൻ ശർരി മാ സനഅഇതു വ അബൂഉ ബി ദംബിക അലയ്യ വ അബൂഉ ബി നിഅമതിക അലയ്യ വ അബൂഉ ബി ദംബി, നിന്റെ അനുഗ്രഹത്തെ ഞാൻ തലകുനിച്ച് സമ്മതിക്കുന്നു എൻ്റെ പാപങ്ങളും. അതുകൊണ്ട് ഫഗ്ഫിർലി മഗ്ഫിറത്തമ്മിൻ ഇന്ദിക്ക വറഹംനി ഇന്നക്ക അന്തൽ ഗഫൂറു റഹീം എന്ന് പറയുന്ന ഈ പ്രാർത്ഥന, അല്ലാഹുമ്മ അന്ത റബ്ബി ലാ ഇലാഹ ഇല്ല അന്ത ഖലഖ്തനി വാന അബ്ദുക്ക വാന അലാ അഹ്ദിക്ക വ വഅദിക്ക മസ്തതഅഇതു അഊദു ബിക മിൻ ശർരി മാ സനഅഇതു അബൂഉ ലക ബി നിഅമതിക അലയ്യ വ അബൂഉ ബി ദംബി ഫഗ്ഫിർലി ഫഇന്നക്ക അന്തൽ ഗഫൂറു റഹീം എന്ന ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ, അത് ഓരോ ദിവസവും നാം രാവും രാത്രി പകലും രാവും പറയുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഗുണം ഇതാണ് എന്നും കൂടി നാം തിരിച്ചറിയുക. അതുപോലെ തന്നെ മറ്റുള്ള വിശ്വാസികൾക്ക് വേണ്ടിയും വിശ്വാസിനികൾക്ക് വേണ്ടിയുമുള്ള പാപമോചനം തേടുക, അതും നമ്മളുടെ ബാധ്യതയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് മുഹമ്മദിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, വസ്തഗ്ഫിർ ലി ദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, നിന്റെ പാപങ്ങൾക്ക് വേണ്ടി നീ പാപമോചനം തേടുക, വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും വേണ്ടി പാപമോചനം തേടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിർദ്ദേശിച്ചതായി വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് സാധാരണയായി വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതൊരു ബാധ്യതയായി അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വമായി നമ്മളോട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാഹുമ്മ ഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാഹുവേ എന്നുള്ള പ്രാർത്ഥന നാം പ്രാർത്ഥിക്കുമ്പോൾ എത്ര വിശ്വാസികളും വിശ്വാസിനികളും ഉണ്ടായോ അവർക്കൊക്കെ തുല്യമായ, എത്ര പേരുണ്ടോ അതിന് തുല്യമായ പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് ഇസ്തിഗ്ഫാറിനെ സംബന്ധിച്ച്. ഇങ്ങനെ പാപമോചന തേടലും തൗബയും അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്, അത് ചെയ്യാത്തവരെ അവൻ ഇഷ്ടമല്ല എന്നുകൂടി നാം മനസ്സിലാക്കുക. തന്നെയുമല്ല, ഒരു പാപിയായ മനുഷ്യൻ അല്ലാഹുവിനോട് റബ്ബി ഗ്ഫിർലീന്നോ അല്ലാഹുമ്മ ഗ്ഫിർലീന്നോ അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറൻ എന്നോ അല്ലാഹുവെ എനിക്ക് പാപം പുറത്തു തരണേ എന്നോ ഒക്കെ അല്ലാഹുവിനോട് പറയുമ്പോഴുള്ള അല്ലാഹുവിൻ്റെ സന്തോഷം വളരെ വലുതാണെന്നാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമ്മളോടൊരു തെറ്റ് ചെയ്തവൻ ആ തെറ്റ് ഒന്നോ രണ്ടോ പ്രാവശ്യം ആവർത്തിച്ചാൽ പിന്നെ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അല്ലാഹു അങ്ങനെയല്ല, തെറ്റ് ചെയ്ത് പശ്ചാത്തപിക്കുന്നിടത്തോളം ആ പാപങ്ങൾ അവൻ പുറത്തു കൊടുത്തുകൊണ്ടിരിക്കും, അതിനവൻ തയ്യാറാണ്, അതിന് കൈനീട്ടിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. പകൽ സമയം തെറ്റ് ചെയ്യുന്നവൻ്റെ തെറ്റുകൾ ഏറ്റെടുക്കാനും തൗബാ ചെയ്യാനും വേണ്ടി അല്ലാഹു രാത്രിയിൽ കൈകൾ നിവർത്തിയിരിക്കുന്നു എന്നുപോലും ഹദീസുകൾ കാണാം. ആ നിലയിൽ അല്ലാഹു സന്തുഷ്ടനാണ്. ഒരു പാപി അവനോട്
എന്നോട് പാപമോചനം തേടുമ്പോൾ കുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. സ്വന്തം ശരീരങ്ങളോട് അതിക്രമം കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന എൻ്റെ ദാസന്മാരെ, നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിൻ്റെ കാരുണ്യത്തെപ്പറ്റി നിരാശപ്പെടരുത്. അവൻ എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. ഇതിലും വലിയൊരു സന്തോഷം ഒരു വിശ്വാസിക്ക് എന്താണ് കിട്ടാനുള്ളത്? ഒന്നുമില്ല. പക്ഷേ അതിന് നമുക്ക് നേരമില്ല. ആ ഈ നേരം നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പാപമോചനം തേടാൻ നമുക്ക് കഴിഞ്ഞില്ല ഈ റമദാനിലെങ്കിൽ നമ്മൾ നഷ്ടകാരികളാണ് എന്ന് പറഞ്ഞത് ഓർക്കുക. ഈ സന്ദർഭത്തിൽ അള്ളാഹുവിന് വലിയ സന്തോഷമാണ് പാപമോചനം തേടുന്നത്. ഒരു ദാസൻ്റെ തൗബ പശ്ചാത്താപത്തിൻ്റെ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ സന്തോഷത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വർണ്ണിച്ചു തരുന്ന ഒരു വർണ്ണനയുണ്ട്. ഒരു യാത്ര, ഒരൊട്ടകത്തിൻ്റെ പുറത്തൊരു മനുഷ്യൻ യാത്ര ചെയ്യുന്നു വിജനമായ മരുഭൂമിയിലൂടെ. അങ്ങനെ യാത്ര ചെയ്യുന്ന വേളയിൽ അവൻ വിശ്രമിക്കാൻ വേണ്ടി ഒട്ടകത്തെ അടുത്ത് നിർത്തിക്കൊണ്ട് അവൻ ഒരു മരത്തണലിൽ ഇരുന്നു എന്ന് വിചാരിക്കുക. ആ മരത്തണലിൽ ഇരുന്നു കൊണ്ട് അവൻ്റെ ഒട്ടകം നഷ്ടപ്പെട്ടു പോയ ബേജാറിൽ ഇങ്ങനെ, ഇനി ഞാൻ എന്ത് ചെയ്യും? തിന്നാനുള്ള ഭക്ഷണം അതിലാണ്, ഉടുക്കാനുള്ള വസ്ത്രം അതിലാണ്, കുടിക്കാനുള്ള വെള്ളം അതിലാണ്, ഇനി ഞാൻ എൻ്റെ യാത്ര മുന്നോട്ട് തുടരും, പ്രയാസകരമായ വഴിയുമാണ് എന്നിങ്ങനൊക്കെ വിഷമിച്ചുകൊണ്ട് അവൻ ഇങ്ങനെ ഇരുന്നൊന്ന് മയങ്ങി എന്ന് വിചാരിക്കുക. ആ മയക്കത്തിന് ശേഷം പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോൾ തൻ്റെ എല്ലാമായി നഷ്ടപ്പെട്ടു പോയ എല്ലാമായ ഒട്ടകത്തെ തൻ്റെ മുമ്പിൽ കാണുമ്പോൾ ആ മനുഷ്യൻ ആ ഒട്ടകത്തിൻ്റെ കടിഞ്ഞാൻ പിടിച്ചുകൊണ്ട് സന്തോഷാധിക്യത്താൽ പറഞ്ഞുപോയി എന്ന് വിചാരിക്കുക. അല്ലാഹുമ്മ അന്ത അബ്ദി വഅന റബ്ബുക്, അല്ലാഹുവേ നീ എൻ്റെ ദാസനാണ്, ഞാൻ നിൻ്റെ റബ്ബാണ് എന്ന് പറയേണ്ടിയിരുന്നത് എന്താ? അല്ലാഹുമ്മ അന്ത റബ്ബി വഅന അബ്ദുക്ക, അല്ലാഹുവേ നീ എൻ്റെ റബ്ബാണ്, ഞാൻ നിൻ്റെ ദാസനാണ് എന്ന് പറയാൻ ഉദ്ദേശിച്ചു. പക്ഷേ സന്തോഷത്തിൻ്റെ ആധിക്യത്താൽ ഇങ്ങനെ പറഞ്ഞുപോയി. അങ്ങനെയുള്ള സന്തോഷം ഒരു മനുഷ്യന് ഉണ്ടാകുന്നുവെന്ന് സങ്കല്പിച്ചു നോക്കുക എങ്കിൽ ആ സന്തോഷത്തെക്കാൾ ഇരട്ടി സന്തോഷമാണ് തെറ്റ് ചെയ്ത പാപിയായ ഒരു മനുഷ്യൻ അള്ളാഹുവെ പൊറത്തു തരണേ, കരുണ ചെയ്യണേ, പശ്ചാത്താപം സ്വീകരിക്കണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ എങ്കിൽ ആ അള്ളാഹുവിലേക്ക് നമ്മളങ്ങ് തിരിഞ്ഞാൽ പോരെ, ആ അള്ളാഹുവിലോട് ഏറ്റുപറഞ്ഞാൽ പോരെ. ആരാണ് പ്രിയമുള്ളവരെ നമ്മിൽ പാപം ചെയ്യാത്തവർ? ഒരാളുമില്ല. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം, കുല്ലു ബനി ആദമ ഖത്താഊൻ, മനുഷ്യരെല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ്. വഹൈറുൽ ഖത്താഈന, തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമൻ തവ്വാബൂന, തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ഖേദിച്ച് മടങ്ങിപ്പോകുന്നവരാണ് എന്നാണ്. അതുകൊണ്ടാണ് ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ച് ആ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ശിക്ഷ ഏറ്റുവാങ്ങാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച മഹത്തായ മാതൃക ചരിത്രത്തിൽ നമുക്ക് കാണാം. 99 ആളിനെ കൊന്നുകൊണ്ട് ഒരാളെയും കൂടി കൊന്നുകഴിഞ്ഞതിന് ശേഷം 99 ആളിനെ കൊന്നിട്ട് ഒരു പുരോഹിതൻ്റെ അടുക്കൽ ചെന്ന് ചോദിക്കുന്നു, ഞാൻ 99 പേരെ കൊന്നിട്ടുണ്ട്, എനിക്ക് പാപമോചനമുണ്ടോ, തൗബയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, നിനക്കാരാണ് തൗബ തരിക എന്ന് ചോദിക്കുമ്പോൾ, ആ പുരോഹിതനെയും കൂടി കൊന്നിട്ട് മറ്റൊരാളുടെ അടുക്കൽ ചെന്ന് ചോദിക്കുന്നു, ഇങ്ങനെയാണ് സംഭവം, ഞാൻ 100 പേരെ ഇപ്പോൾ കൊന്നിട്ടുണ്ട്, എനിക്ക് തൗബയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ പണ്ഡിതൻ അവന് മറുപടി നൽകുന്നു, നിൻ്റെയും നിൻ്റെ തൗബയുടെയും ഇടയിൽ മറയിടാൻ ആർക്കാണ് അവകാശം, നിനക്ക് തൗബയുണ്ട്, പക്ഷേ നീ ഈ നാട്ടിൽ നിന്നുകൂടാ, ഇവിടെ നിന്നാൽ ഇനിയും തെറ്റുകൾ നീ ചെയ്തുകൊണ്ടേയിരിക്കും, അതുകൊണ്ട് നീ മറ്റൊരു നാട്ടിലേക്ക് പോവുക എന്ന് ഉപദേശിക്കുന്നു. ആ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് അയാൾ പുറപ്പെടുകയാണ്. പോകുമ്പോൾ വഴിമധ്യയെ മരണം പിടികൂടുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റൂഹിനെ പിടിക്കുന്നതിനെക്കുറിച്ച് റഹ്മത്തിൻ്റെ മലക്കുകളും അദാബിൻ്റെ മലക്കുകളും തമ്മിൽ ആ റൂഹ് പിടിക്കുന്നതിനെക്കുറിച്ചുള്ള അഭിപ്രായ ഭിന്നതയുണ്ടാകുന്നു. ആ സന്ദർഭത്തിൽ റഹ്മത്തിൻ ഒരു വിധി ഒരു മധ്യ തീരുമാനം പോലെ, മധ്യസ്ഥത പോലെ, ഇദ്ദേഹം പുറപ്പെട്ട നാടും ഏത് നാട് ലക്ഷ്യം വെച്ച് നീങ്ങിയോ ആ നാടും തമ്മിൽ നമ്മളൊന്ന് അളന്നു നോക്കാം. ഏത് നാട്ടിലേക്കാണോ ഇദ്ദേഹം കൂടുതലുള്ളത് ആ നാട്ടിൽ ഉൾപ്പെടുത്താം. അങ്ങനെ നോക്കുമ്പോൾ ഏത് നാട് ലക്ഷ്യം വെച്ച് പോയോ ആ നാട്ടിലേക്ക് അടുത്തു എന്ന് പറഞ്ഞാൽ, തൗബ ലക്ഷ്യം വെച്ചുകൊണ്ട്, നന്നാകാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് പോയ നാട്ടിലേക്ക് അടുക്കുന്നു. റഹ്മത്തിൻ്റെ മലക്കുകൾ അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഊരിയെടുക്കുന്നു എന്നൊക്കെ ഹദീസുകൾ കഥയല്ല, സഹീഹായ ഹദീസുകൾ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഒരു തൗബയുടെ ആഴം അത്ര വലുതാണ്. വ്യഭിചരിച്ചതിന് ശേഷം ശിക്ഷ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന ജുഹൈന ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയുടെയും മായിസീൻ ഇബ്നു മാലിക്കുൽ അസ്ലം എന്ന് പറയുന്ന സഹാബിയുടെയും ഒക്കെ ചരിത്രം നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്. ഈ ചരിത്രങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വസ്തുതയുണ്ട്. എന്താണ്? തെറ്റ് ചെയ്ത് പശ്ചാത്താപബോധമുണ്ടോ അല്ലാഹു അത് സ്വീകരിക്കും.
ആ തെറ്റ് ഏറ്റെടുക്കും, പുറത്തു തരും, വിട്ടുവീഴ്ച ചെയ്യും. ആ ഒരു നാളുകളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. തെറ്റ് ചെയ്താൽ ഉടനെ അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങുക ജീവിതത്തിൻ്റെ ഏത് മൂലയിലും ഏത് മേഖലയിലും. അതാണ് നമ്മിൽ നിന്നുണ്ടാകേണ്ടത്. തെറ്റ് ചെയ്ത് അത് മുറുകെ പിടിച്ച് അതുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദുരവസ്ഥ ഉണ്ടാകാതിരിക്കാനുള്ള സുവർണാവസരമാണ് ഇസ്തിഗ്ഫാറും തൗബയും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കൂടുതൽ ആ രംഗത്ത് നാം ശ്രദ്ധ പതിപ്പിക്കുക. അള്ളാഹു നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കുകയും പുറത്തു തരികയും വിട്ടുവീഴ്ച കാണിക്കുകയും നമ്മുടെ പശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് നമ്മളെ സ്വർഗത്തിന് അർഹരാക്കി തീർക്കുമാറാകട്ടെ. വാഹുറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.